അഴിമതിയുടെ കാര്യത്തിൽ ഇമ്മിണി വലിയ പുള്ളിയാണ്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻ PWD സെക്രട്ടറി TO സിറാജ് എന്ന TO സൂരജ്. കൊട്ടാരക്കര സ്വദേശിയായ TO സിറാജ് ആണ് പിന്നീട് TO സൂരജായി മാറിയത്. അഴിമതി കേസുകൾ ഇങ്ങേർക്ക് പുതുമയുള്ള കാര്യമല്ല. വനം വകുപ്പിൽ റേഞ്ച് ഓഫീസറായി തുടങ്ങിയതാണ് TO സിറാജിന്റെ ഔദ്യോഗിക ജീവിതം. റേഞ്ചറായി സർക്കാർ സർവീസിൽ ജോലിക്ക് കയറുമ്പോൾ സിറാജിന് ആകെ ഉണ്ടായിരുന്നത് 4 ലക്ഷം രൂപ മൂല്യം കണക്കാക്കിയിരുന്ന കൊട്ടാരക്കരയിലെ കുടുംബസ്വത്ത് മാത്രമായിരുന്നു. അവിടെ നിന്നാണ് കേരളത്തിന് അകത്തും പുറത്തുമായി 100 കോടിയോളം രൂപയുടെ സ്വത്തുക്കളുടെ അധിപനായി ഇന്ന് സൂരജ് മാറിയത്. ഇത്തരക്കാർക്കുണ്ടാകുന്ന ഒരു പൊതു സ്വഭാവം സൂരജിനുമുണ്ട്. സൂരജിന്റെ IAS പല പ്രമുഖരെയും പോലെ സംസ്ഥാനം നൽകിയതാണ്. റേഞ്ച് ഓഫീസർ ആയിരിക്കുമ്പോൾ മുതൽ ഒരുപാട് അഴിമതി കേസുകളിൽ കുടുങ്ങിയ ആളാണ് സൂരജ്. എന്നിട്ടും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ ഡെപ്യൂട്ടി കളക്ടറായി റവന്യൂ വകുപ്പിലെത്തി. കൃത്യം 8 വർഷം തികഞ്ഞപ്പോൾ സൂരജിന് IAS പദവി സമ്മാനിച്ചാണ് സർക്കാരിലെ ഉന്നതർ കൂറുകാട്ടിയത്. 1994 സൂരജിന് IAS പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയത്. IAS കിട്ടിയതോടെ പാലായിലും മൂവാറ്റുപുഴയിലും RDO, എറണാകുളം സബ് കളക്ടർ, തൃശൂരും കോഴിക്കോടും കളക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് സൂരജ് കുതിച്ചെത്തി. പിന്നെ അത് രജിസ്ട്രേഷൻ IG, ടൂറിസം ഡയറക്ടർ, വ്യവസായ വകുപ്പ് ഡയറക്ടർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നീ പദവികളിലേക്കെത്തി. വ്യവസായ വകുപ്പ് ഡയറക്ടറായും പൊതുമരാമത്ത് സെക്രട്ടറിയായും മുതിർന്ന IAS മറികടന്ന് സൂരജിനെ UDF സർക്കാർ പ്രതിഷ്ഠിച്ചു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് സൂരജ് എന്നാണ് അന്നൊക്കെ ഭരണവൃത്തങ്ങളിൽ സംസാരമുണ്ടായിരുന്നത്. കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോൾ 12 സ്ഥാപനങ്ങളിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും കളക്ടറുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിന്റെ പേരിൽ 1.5 ലക്ഷം രൂപ സൂരജ് തട്ടിയെടുത്തിരുന്നു. കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്, മണൽക്കടത്ത് നടത്തിയ വാഹനങ്ങൾ വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട കേസ്, കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്, ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീംരാജ് പ്രതിയായ കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസ്, റിലയൻസിന് 4G കേബിൾ സ്ഥാപിക്കുന്നതിന് പൊതുമരാമത്ത് റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ അനുമതി നൽകിയതിലെ അഴിമതി, ഇങ്ങനെ ഒട്ടനവധി അഴിമതി കേസുകൾ സൂരജ് വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. പക്ഷെ എല്ലാത്തിലും അവസാനം ആൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. 2009 മുതൽ സൂരജിന്റെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിനും നികുതി വെട്ടിപ്പിനും ഇൻകം ടാക്സ് വിജിലൻസ് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഇത് സംബന്ധിച്ച കേസുകളുണ്ട്. എന്നിട്ട് പോലും 2011 UDF സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ സ്ഥാനക്കയറ്റത്തോടെ പൊതുമരാമത്ത് സെക്രട്ടറിയായ ആളാണ് സൂരജ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് IAS മാറിയപ്പോഴാണ് TO സിറാജ് എന്ന മുസ്ലിം പേര് TO സൂരജ് എന്നാക്കി മാറ്റിയത്. ഈ പേരുമാറ്റം കൊണ്ടാണ് മാറാട് കലാപത്തിൽ ഇങ്ങേറെ പലരും സംശയിക്കാതെ പോയത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള തൃശൂരിലെ കളക്ടർ ഒരു ഹിന്ദു ആവണം എന്ന K. കരുണാകരന്റെ നിർബന്ധം മൂലം ഈ പേര് കാരണം കുറച്ചുനാൾ തിരുത്തപ്പെട്ടു. ലീഗിന്റെ സ്വന്തം ആളായതുകൊണ്ട് UDF ഭരണകാലത്തും എളമരം കരീമിന്റെ സ്വന്തം ആളായതുകൊണ്ട് LDF ഭരണകാലത്തും TO സൂരജിന് അവഗണനയൊന്നും ഉണ്ടായിട്ടില്ല. അച്യുതാനന്ദൻ സർക്കാർ കാലത്ത് കുറെ കേസുകൾ ഇങ്ങേർക്കെതിരെ വന്നെങ്കിലും എല്ലാം ഇത്തരം പിടിപാടുള്ളതിനാൽ തേഞ്ഞു മാഞ്ഞുപോയി. പിന്നീട് അനുഭവിച്ചത് മുഴുവൻ സൂരജിനെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ട അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന CB മാത്യു ആണ്. മാറാട് കലാപം നന്നായി കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിന്ന് മാറാട് കലാപകാരികളുടെ കൂടെയുള്ള ആളായിരുന്നു സൂരജ് എന്ന തിരിച്ചറിവിൽ പലരും എത്താൻ അധികം താമസമുണ്ടായില്ല. മാറാട് കലാപം തടയുന്നതിൽ അന്ന് കോഴിക്കോട് കളക്ടറായിരുന്ന സൂരജ് വീഴ്ച വരുത്തിയെന്ന് അന്വേഷണ കമ്മീഷനായ Thomas P. Joseph കണ്ടെത്തിയിരുന്നു. മാറാട് കലാപ സാധ്യതയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ച സൂരജ് വേണ്ട മുൻകരുതൽ എടുക്കുന്നതിൽ ഉദാസീനത കാണിച്ചു എന്നായിരുന്നു ആൾക്കെതിരെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. എന്നാൽ ഈ റിപ്പോർട്ട് പ്രകാരം സൂരജിനെതിരെ ഒരു ശിക്ഷാ നടപടിയും ഉണ്ടായില്ല. ഇതെല്ലാം കഴിഞ്ഞാണ് ഇദ്ദേഹം ഇബ്രാഹിം കുഞ്ഞിന്റെ കീഴിൽ പൊതുമരാമത്ത് സെക്രട്ടറി ആയത്. അന്ന് കരാർ കൊടുത്ത പാലാരിവട്ടം പാലത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സൂരജ് അറസ്റ്റിലായത്. എങ്കിലും ഭരിക്കുന്നവരുടെ സ്വന്തക്കാരനായതിനാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയെന്നത് TO സൂരജിന് എളുപ്പമുള്ള സംഗതിയാണ്. സൂരജിന്റെ അറസ്റ്റിൽ ആരും അത്രയ്ക്കങ്ങ് സന്തോഷിക്കേണ്ടെന്നാണ് മുൻകാല ചരിത്രം നൽകുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.